ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ നിങ്ങൾ ഇത് ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. മീനാണ്, ഇത് ചെമ്പല്ലി, കാളാഞ്ചി അങ്ങനെയൊക്കെ പറഞ്ഞ പേരുണ്ട്. നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്താ പേര് എന്നുള്ളത് അറിയില്ല. അപ്പോൾ റെഡ് കളറായിട്ടുള്ള ഒരു മീനുണ്ടല്ലോ, അതാണ്. ഇതിലേക്ക് ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇതൊന്ന് ചതച്ചെടുക്കണം. അതിന് ശേഷം കുഞ്ഞുള്ളി ഒരു 10-20 എണ്ണം എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ഞാനൊരു 3-4 കഷ്ണം എടുത്തിട്ടുള്ളൂ. മീന് വലിയ വട്ടത്തിലുള്ള മീനാണ്. പിന്നെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ പുളി ചേർക്കണം എന്നില്ല. പുളി ഇല്ലാത്ത പച്ചമാങ്ങ ഉണ്ടാവും, അതാണെന്ന് വെച്ചാൽ പിന്നെ കൈപ്പുളി നമ്മൾ ആദ്യം ചേർക്കേണ്ടി വരും. ഇത് പുളി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കണില്ല. പിന്നെ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടി രണ്ടും കൂടി ചേർത്തിട്ട് ഞാനൊരു 3 ടീസ്പൂൺ വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി, കറിവേപ്പില, പിന്നെ താളിക്കാൻ ആദ്യം കുറച്ച് ചെറിയ ഉള്ളിയും കടുക് അതൊക്കെ വേണം. അത് ഞാനപ്പോൾ താളിക്കണ സമയത്ത് പറയാം. പിന്നെ ഉപ്പ്, ഉപ്പ് എന്തായാലും വേണമല്ലോ. അപ്പം ഇനി റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ചതച്ചിട്ട് കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ അതാ ചതച്ച് കൊണ്ടിട്ടുണ്ട്. ഇത് നേരിട്ടിട്ട് ഇങ്ങനെ ഒരു മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്കിട്ടു. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയുന്നുണ്ട്, അതിൽ തേങ്ങ അരച്ച് ചേർക്കൊന്നുമല്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, മുളക് പൊടി ഇത് ഫുള്ളായിട്ട് ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പ് പിന്നെ കുറഞ്ഞു പോയ പിന്നെ ആദ്യം ചേർക്കാം, കുറച്ചിടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആദ്യം നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പെനയ്ക്കാം. ചതച്ച് വെച്ച ഈ സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. തിളപ്പിക്കാൻ വയ്ക്കാം. ഇതിങ്ങനെ പൊതിഞ്ഞിരിക്കണ ഒരു കറിയാണ്, വല്ലാതെ ലൂസായിട്ട് ഉള്ളതല്ല. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തു. കറിവേപ്പില ഞാനൊരു 1 തണ്ട് ഞാൻ ഇപ്പിടുന്നുണ്ട്. അതിന് ശേഷം തീ കത്തിക്കുക. എന്നിട്ട് തീ ലോ ഫ്ലെയിമിൽ വെക്കണം. തീ കത്തിച്ചു ലോ ഫ്ലെയിം ആക്കുക, ഹൈ ഫ്ലെയിമിലല്ല. അതവിടെ കിടന്ന് ഒന്ന് തിളച്ച് വരട്ടെ. ചെറിയൊരു തിളവുന്നുണ്ട്. അപ്പം ഈ സമയത്ത് ചെറുതായിട്ടൊന്ന് തിളവുന്ന എനിക്ക് നമ്മൾ പച്ചമാങ്ങയാണ് ആദ്യം ഇടണം കേട്ടോ. ഇവിടെ ഞാൻ പച്ചമാങ്ങ നല്ല പുളിയുള്ളതായത് കൊണ്ട് വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. പച്ചമാങ്ങയ്ക്ക് പുളി ഇല്ലെങ്കിൽ പിന്നെ കൈപ്പുളി അല്ലെങ്കിൽ കുടംപുളി എന്തെങ്കിലും ഇടേണ്ടി വരും. അപ്പം ഒന്നത് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഈ മീൻ കഷ്ണങ്ങളും 2 കറിവേപ്പിലയുടെ കൂടി ഉണ്ട്. ഞാൻ മുറിച്ചിട്ടില്ല, വേണച്ചാൽ മുറിക്കാട്ടോ. മീൻ നാലഞ്ച് കഷ്ണം ഇട്ടിട്ടുണ്ട്. ശേഷം ഒന്നും വല്ലാതെ കുത്തി ഇളക്കാതെ അതിങ്ങനെ പിടിച്ചിട്ട് മറ്റേ ചീനച്ചട്ടി അണച്ചാൽ ഒന്നിങ്ങനെ 2 കൈകൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കണം. എന്താ വെച്ചാൽ ഇനി കയ്യിലിട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് ഈ മീനിന് പറയാമെന്നൊന്ന് എഴുതൂ, കമൻറ്റ് ബോക്സിലിടൂ. ഇവിടെ ചെമ്പല്ലി, കാളാഞ്ചി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഏത് മീനിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പം അത് വന്നിട്ടുണ്ട്, ഇന്നധികം സമയം വേണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് നല്ല ഇളക്കിയിട്ട് തേങ്ങാപ്പാൽ,
ഒരര കപ്പ് ഉള്ളു ഇതാ കുത്തി ഇളക്കരുത് ഇല്ലക്ക് അങ്ങനെ കൂട്ടിയിരിക്കണം ഒരു പരുവത്തിലുള്ള ഒരു മീൻ കറിയാണ് ഇത് ചോറിനെന്നല്ല വെള്ളയപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ ഇടിയപ്പം വെള്ളയപ്പം അങ്ങനത്തെ അതിനൊക്കെ നല്ല ടേസ്റ്റാണ് ചപ്പാത്തി എല്ലാത്തിനും ടേസ്റ്റാണ് ചോറിനും കഴിക്കാം ഇനി അധികം തിളപ്പിക്കേണ്ട തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കണ്ട നമുക്ക് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഇത് പരന്നു എന്താ വെച്ചാൽ ഈ മൺചട്ടിയിൽ അങ്ങനെ ഒരു ഇതുണ്ടേ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറേ നേരം അങ്ങനെ തിളച്ച് നിൽക്കും അപ്പം ഞാൻ ഓഫ് ചെയ്തതാണ് കണ്ടോ തിളച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇതായിട്ടുണ്ട് കണ്ടോ ഒരു കുഴമ്പ് ഇതിലാണ് ഇനി നമ്മൾ കഴിക്കാറാകുമ്പോഴൊക്കെ ഇനി ഒന്നും കൂടി ഇതാക്കും ഇനി ഇതിനെക്കാട്ടിലും ലൂസാക്കണം എന്നുള്ളവർക്ക് ആദ്യം തന്നെ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം പാരണം ഇനി ഇപ്പോൾ പാരണ്ട ആദ്യം തന്നെ അതിനുള്ള കുറുകിയ എത്രണ്ട് ലൂസായിട്ട് വേണമെന്നുള്ളതിന് ഇതിപ്പോൾ ഞാനൊരു കുഴമ്പ് പരുവത്തിലാണ് ഉപ്പും മുളകും എല്ലാം നോക്കുക ആദ്യം തന്നെ അതിനനുസരിച്ചിട്ട് അപ്പോൾ ഇതിനി മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് ഇതിലേക്ക് വറുത്തിടണം വറുത്തിടേണ്ടത് കടുകും ഉലുവി പിന്നെ ചെറിയ ഉള്ളി ചെറുതാക്കി നോക്കിയതും കറിവേപ്പിലി ഇത്രയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് വറുത്തിടാം അപ്പോൾ ഈ വറുത്തിടണ വെളിച്ചെണ്ണ മാത്രമേ നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ അതുവരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് അതായത് ആദ്യം തന്നെ കുറേ എണ്ണയിൽ നമ്മൾ വാട്ടണമൊന്നുമില്ല ഈ ഒരു വറുത്തിടണ എണ്ണ മാത്രമേ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അത് അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ വറുത്തിടാനുള്ള ഇത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് അതിലേക്ക് ഇതാ ചെറിയ ഉള്ളി കറിവേപ്പിലി ഇടുന്നുണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായിട്ട് വരുന്നിട്ടുണ്ട് ഈ ഓഫ് ചെയ്യാം വറുത്തിട്ടതിന് ശേഷം ഇപ്പം തന്നെ ഇളക്കണ്ട വേഗം നമുക്കിത് ഒന്ന് അടച്ചേക്കാം അപ്പോൾ ഇതിൽ ഇരുന്നിട്ട് അതിൻ്റെ ശരിക്കും അതിൻ്റെ മണം അതിൽ മുഴുവനെ കറിയിൽ മുഴുവനെ പടരും അപ്പോൾ കഴിക്കേണ്ട നേരത്തെ ഇനി ഒന്ന് അതിന് മുന്നേ ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഇരുന്നോട്ടെ അപ്പോൾ എല്ലാവരും ഈ മീൻ കറി ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു എല്ലാവരും ഫീഡ്ബാക്ക് പറയൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണതാണ് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഓക്കെ എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു